കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച സിഐടിയു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ റിലയൻസിന്റെ വസ്ത്ര വ്യാപാര കേന്ദ്രമായ ട്രെൻഡ്സിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് സിഐടിയു ജില്ലാ സെക്രട്ടറി കെ കെ മമ്മു ഉദ്ഘാടനം ചെയ്തു. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഏഴാമത്തെ വട്ട ചർച്ചക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമരം ഒത്തുതീർപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് കൈക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, ഈ സമരത്തെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോയി ഈ സമരം തകർത്തു കളയാമെന്നുള്ള വ്യാമോഹത്തിലാണ് ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ഇന്നീ കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം അങ്ങനെ തകർത്തു കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഓരോ ദിവസം കൂടുന്തോറും ഈ സമരത്തിന് പിന്നിൽ അണിനിരക്കുന്ന ജനലക്ഷങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമരത്തിൻ്റെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളാണ്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അന്നം വേണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ വേണം. ഇതെല്ലാം ഈ രാജ്യത്ത് കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. ഈ രാജ്യത്തെ 130 കോടി ജനങ്ങളെ തീറ്റിപ്പോറ്റുന്ന ഈ രാജ്യത്തെ കൃഷിക്കാർ അവരെ തകർക്കുന്ന നയത്തിനെതിരായിട്ട് നിയമനിർമ്മാണത്തിനെതിരായിട്ട് ഇന്ത്യ രാജ്യത്താകെ സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ സമരത്തിൻ്റെ പിന്നിലാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ഏറെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമരം കർഷകർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ച് കൃഷിക്കാരെ ദ്രോഹിക്കുന്ന, കൃഷിക്കാരെ കൊലക്കയറിലേക്ക് തള്ളിവിടുന്ന ഈ നിയമം പിൻവലിച്ചാതെ ഈ സമരത്തെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് കൃഷിക്കാരുടെ സംയുക്ത വേദി അസക്തിയുമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എം ടി നാരായണൻ പരിപാടിയിൽ സംസാരിച്ചു. വേണു കാക്കട്ടിൽ അധ്യക്ഷത വഹിച്ചു. സി ഐ ടി യു ഇന്ന് അംബാനിയുടെ ഓഫീസുകളിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. അംബാനിയുടെ റിലയൻസ് പമ്പിലേക്ക് മാർച്ച് ചെയ്യാൻ ഒരു ഭാഗത്ത്, വടകരയിലാകട്ടെ അംബാനിയുടെ വസ്ത്ര വ്യാപാരണ വിതരണ കേന്ദ്രമായ ട്രെൻഡ്സ് ഓഫീസാണ് ഞങ്ങൾ മാർച്ച് ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ച മാതിരി അതിർത്തിയിൽ ശത്രുസൈന്യങ്ങളോട് പെരുമാറുന്ന മാതിരി 8 മീറ്ററോളം ആഴത്തിൽ കിടങ്ങുകൾ കുഴിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ജലപീരങ്കിയും ടിയർ ഗ്യാസ് ഷെല്ലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കർഷകന്മാരെ അടിച്ചമർത്തുകയാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്നൊരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് കർഷകന്മാരെ അടിച്ചമർത്താൻ വേണ്ടി കിസാൻമാരെ ഉപയോഗിക്കുകയും ചെയ്യുന്ന മോഡിയുടെ തെമ്മാടിത്തതിനായിട്ടാണ് കഴിഞ്ഞ 37 ദിവസമായി മരം കോച്ചുന്ന തണുപ്പിനെ പ്രതിരോധിച്ചുകൊണ്ട് കർഷകന്മാർ സമരം ചെയ്തത്. 3 കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ളതാണ് ഇതിൽ വെച്ച് ഏറ്റവും വലിയ മുദ്രാവാക്യം. കെ വി രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കഴിഞ്ഞ 1 മാസത്തിലേറെക്കാലമായി കർഷകർ രാജ്യതലസ്ഥാനം വളഞ്ഞ് പോരാട്ടം നടത്തി വരികയാണ്. ഭാരിച്ച ചെലവ് വരുത്തിവെക്കുന്ന വൈദ്യുതി ബിൽ പിൻവലിക്കുക, കർഷക വിളകൾക്ക് ന്യായമായ താങ്ങുവില ഉറപ്പുവരുത്താതെ കർഷകരെ കുത്തകകളുടെ ദയാദാക്ഷിണ്യത്തിന് മുൻപിലേക്ക് വലിച്ചെറിയുന്ന കർഷക വിരുദ്ധ കരിനിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ പ്രക്ഷോഭം നടത്തുന്നത്. മരം കൊച്ചുന്ന തണുപ്പിനെയും കേന്ദ്ര സർക്കാരിന്റെ മർദ്ദന സംവിധാനങ്ങളെയും അതിജീവിച്ച സമരം അനുദിനം ശക്തിപ്പെട്ടു വരികയാണ്. ഇതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സി ഐ ടി ഒ വടകരയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്.